Saraswati Namastubhyam Varade Kamarubini Vidyarambham Karishyami Siddhir Bhavadu Me Sada. എല്ലാവർക്കും നവരാത്രി ആശംസകൾ. ഞാൻ നിഷ. ആർട്ട് ഓഫ് നിഷയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത സരസ്വതി ദേവിയുടെ സ്കെച്ചിങ്ങിന്റെ കളറിംഗ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. സ്കെച്ചിങ്ങിന്റെ വീഡിയോ കാണാത്തവർ തീർച്ചയായും അത് കാണണം. എങ്കിലേ ഇത് വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവൂ. സരസ്വതി ദേവിയെ വരയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് അത് നോക്കി വരയ്ക്കാവുന്നതാണ്. ഹിന്ദു പുരാണങ്ങളിൽ സരസ്വതി ദേവിയുടെ ആവിർഭാവത്തെ പറ്റി പല കഥകളുമുണ്ട്. ദേവി മഹാത്മ്യത്തിൽ ആദിയിൽ മഹാലക്ഷ്മിയുടെ ശരീരത്തിൽ നിന്നും സരസ്വതി, മഹാസരസ്വതി എന്നീ ദേവിമാർ ആവിർഭവിച്ചതായി കാണാം. മഹാലക്ഷ്മിയുടെ ഇഷ്ടപ്രകാരം സരസ്വതി ബ്രഹ്മാവിനെ വരിച്ചു. മറ്റൊരു കഥയിൽ സകലതിൻ്റെയും സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ മനസ്സിൽ നിന്നും സരസ്വതി ദേവി ആവിർഭവിച്ചതായും പറയുന്നു. ഒരു പുതിയ സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പത്നിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു. എന്നാൽ ദേവി പുരാണത്തിൽ ആദിശക്തിയായ ഭഗവതിയിൽ നിന്ന് കൗശികി ദേവി ഉത്ഭവിക്കുന്നു. കൗശികിയിൽ നിന്നും മഹാസരസ്വതി പ്രാദുർഭവിക്കുന്നതായി കാണാം. ശക്തിസ്വരൂപിണിയായ ഈ ദേവിയാണ് അജ്ഞാനികളായ സുംബ നിസുംബന്മാരെ വധിച്ചത്. ശൈവ പുരാണങ്ങൾ പ്രകാരം ശുംബാദികളെ വധിക്കുവാൻ ശ്രീ പാർവതിയുടെ ശരീരത്തിൽ നിന്നും ശ്യാമവർണത്തോടെ ശക്തിസ്വരൂപിണിയായി മഹാസരസ്വതി അവതരിക്കുന്നതായി ചിത്രീകരിച്ചിരിക്കുന്നു. ദേവിയുടെ മറ്റൊരു ഭാവമായ നീല സരസ്വതി ഉഗ്രരൂപിണിയും കാളിക്ക് സമാനമായ രൂപങ്ങൾ ഉള്ളവളുമായി കാണാം. താന്ത്രികർ ഈ ഭഗവതിയെ പല ഭാവങ്ങളിൽ ആരാധിക്കുന്നു. സരസ്വതിയെ ജ്ഞാനശക്തിയായും ലക്ഷ്മിയെ ക്രിയാശക്തിയായും ദുർഗയെ ഇച്ഛാശക്തിയായുമായാണ് കരുതുന്നത്. അറിവ്, സംഗീതം, ക്രിയാത്മകത, ബുദ്ധി തുടങ്ങിയവയുടെ ഭഗവതിയായും സരസ്വതിയെ സങ്കല്പിച്ചു പോരുന്നു. വേദങ്ങളുടെ അമ്മ എന്ന വിശേഷണവും സരസ്വതി ദേവിക്കുണ്ട്. സ്രഷ്ടാവ് ബ്രഹ്മാവാണെങ്കിലും അദ്ദേഹത്തിന് പോലും അറിവും ബുദ്ധിയും നൽകുന്നത് സരസ്വതിയാണെന്ന് ദേവി ഭാഗവതം പറയുന്നു. വാക്കിന്റെ ദേവതയായും സരസ്വതിയെ കണക്കാക്കുന്നു. നീല സരസ്വതി ഭഗവതിയുടെ മറ്റൊരു രൂപമാകുന്നു. നീലാദേവി എന്നും അറിയപ്പെടുന്നു. മനുഷ്യ ശരീരത്തിന്റെ പ്രതീകമായ വരവീണ മീട്ടിക്കൊണ്ട് പരമാനന്ദമാകുന്ന സംഗീതത്തെ ഉണർത്തുന്നവളാണ് സരസ്വതി എന്നും വിശ്വാസം. വിദ്യ അഭ്യസിക്കുന്നിടത്ത് ഭഗവതി കുടികൊള്ളുന്നു എന്നാണ് സങ്കല്പം. ശ്വേതവസ്ത്രധാരിണിയായ സരസ്വതി ദേവി സമാധാനത്തിന്റെയും പരിശുദ്ധിയുടെയും അടയാളങ്ങളുടെ പ്രതീകമാണ്. വാഹനമായി അരയന്നവും ഉപയോഗിക്കുന്നു. എന്നാൽ ശക്തിസ്വരൂപിണിയായ മഹാസരസ്വതി സിംഹരൂഢയും ആയുധധാരിയുമാകുന്നു. നീല സരസ്വതിയാകട്ടെ തലയോട്ടിമാല അണിഞ്ഞ് ശവത്തിന്മേൽ ഇരിക്കുന്നവളും രൗദ്രരൂപിണിയുമാകുന്നു. ഹൈന്ദവരുടെ ആരാധനയുടെയും കലകളുടെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് മഹാനവരാത്രി. 9 രാത്രികൾ എന്നാണ് ഇതിന്റെ അർത്ഥം. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഈ ആഘോഷത്തിൽ ആദിപരാശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. ചിലർ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു. നവരാത്രിയിലെ ആദ്യത്തെ 3 ദിവസം ഭഗവതിയെ മഹാകാളിയായും അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും അവസാന 3 ദിവസം മഹാസരസ്വതിയായും സങ്കല്പിച്ച് പൂജ നടത്തുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദുർഗയുടെ 9 ഭാവങ്ങളെ ആരാധിക്കുന്നു. ഇത് മഹാഗൗരിയിൽ നിന്ന് തുടങ്ങി സിദ്ധിദാത്രിയിൽ അവസാനിക്കുന്നു. നവരാത്രി ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളിൽ പ്രധാനമാണ് പന്തളം പാട്ടുപുരക്കാവ് സരസ്വതി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം. പ്രമുഖരായ സംഗീതജ്ഞരെല്ലാം തന്നെ ഇവിടെ സംഗീത സദസ്സ് അവതരിപ്പിക്കുന്നു.
കേരളത്തിലെ ഏറ്റവും വലിയ സരസ്വതി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണിത്. 6 അടി വലിപ്പമുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. കേരളത്തിൽ കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട്, എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കര, വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം, പാലക്കാട് ജില്ലയിലെ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രം, ആവണങ്കോട് സരസ്വതി ക്ഷേത്രം, ഞാങ്ങാട്ടിരി ഭഗവതി ക്ഷേത്രം, പന്തളം പാട്ടുപുരക്കാവ് ക്ഷേത്രം, തിരുവനന്തപുരം ജില്ലയിലെ പൂജപുര, വർക്കല ശിവഗിരി ശാരദാമഠം സരസ്വതി ക്ഷേത്രം, മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ക്ഷേത്രം, കണ്ണൂർ ജില്ലയിലെ മൃദംഗ ശൈലേശ്വരി ക്ഷേത്രം, തിരൂരിലെ തുഞ്ചൻ പറമ്പ്, ആറ്റുകാൽ തുടങ്ങിയ ദേവീ ക്ഷേത്രങ്ങളിലെ വിദ്യാരംഭം പ്രസിദ്ധമാണ്. വിദ്യാരംഭം ഗണപതി പൂജയോടെയാണ് ആരംഭിക്കുന്നത്. തുടർന്ന് വിദ്യാഭഗവതിയായ സരസ്വതി ദേവിക്ക് പ്രാർത്ഥന നടത്തുന്നു. ക്ഷേത്രങ്ങളിൽ വിശേഷാൽ സരസ്വതി പൂജയും ഉണ്ടാകാറുണ്ട്. എഴുത്തിനിരുത്തുന്ന കുട്ടിയെ മടിയിലിരുത്തിയ ശേഷം ഗുരു സ്വർണമോതിരം കൊണ്ട് നാവിൽ ഹരിശ്രീ എന്നെഴുതുന്നു. ഹരി എന്നത് ദൈവത്തെയും ശ്രീ എന്നത് അഭിവൃദ്ധിയെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ വലതു കൈയിലെ ചൂണ്ടുവിരൽ കൊണ്ട് ധാന്യങ്ങൾ നിറച്ച പാത്രത്തിൽ ഓം ഹരിശ്രീ ഗണപതേ നമ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ എന്ന് എഴുതിക്കുന്നു. ധാന്യങ്ങൾ നിറച്ച പാത്രത്തിൽ എഴുതുന്നത് അറിവ് ആർജിക്കുന്നതിനെയും പൂഴിമണലിൽ എഴുതുന്നത് അറിവ് നിലനിർത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു. മുതിർന്നവർ പൂഴിമണലിൽ എഴുതി വിദ്യാരംഭം നടത്തുന്നതും കാണാം. ദുർഗാഷ്ടമി ദിവസത്തെ സായാഹ്നത്തിലാണ് പണി ആയുധങ്ങളും പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും പൂജ വയ്ക്കുന്നത്. പരാശക്തിയെ ദുർഗയായി അന്ന് ആരാധിക്കുന്നു. അന്ന് നടത്തുന്ന ദേവീ പൂജകൾ എല്ലാവിധ ഭയവും ദുഃഖങ്ങളും അകറ്റും എന്നാണ് വിശ്വാസം. മഹാനവമി ദിവസം ഭഗവതിയെ ആരാധിക്കാനും ദേവീക്ഷേത്ര ദർശനം നടത്താനും ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അന്നത്തെ ദേവീ പൂജ സർവ ഐശ്വര്യവും പുണ്യകരവും കൂടിയാണ് എന്നാണ് വിശ്വാസം. അന്ന് ദേവീ സ്തുതികൾ വെറുതെ കേൾക്കുന്നത് പോലും വിശേഷമാണ് എന്നാണ് വിശ്വാസം. കന്നി വെളുത്ത പക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുന്നു. ദുർഗാദേവിയുടെ വിജയസൂചകമായി ഈ ദിനം വിശ്വാസികൾ പ്രധാനമായി കരുതുന്നു. അന്ന് പൂജ വെച്ച ആയുധങ്ങളും പുസ്തകങ്ങളും തൊഴിൽ വസ്തുക്കളും തിരികെ എടുക്കുന്നു. ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി വിശേഷാൽ പ്രാർത്ഥനകളും നടത്തുന്നു. കേരളത്തിൽ സരസ്വതി പൂജ, വിദ്യാരംഭം എന്നിവ നടത്തുന്നതും വിശ്വാസികൾ പുതിയ സംരംഭം തുടങ്ങുന്നതും ഈ ദിവസമാണ്. എല്ലാ സത്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളാണിത്. Thank you.
ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. സരസ്വതി ദേവിയുടെ ചിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.